ഹായ് ഓൾ, വെൽക്കം ടു ദിസ് സെഷൻ. സോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറംസ് ഇൻ സർക്യൂട്ട് തിയറി. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ തെവിനിൻസ് തിയറം. അപ്പോൾ ഈ തെവിനിൻസ് തിയറം പഠിക്കുന്നതിന് മുമ്പ് യു ഹാവ് ലേൺഡ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സർക്യൂട്ട് തിയറി. സർക്യൂട്ട് തിയറി എന്തിനാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ പറയുകയുണ്ടായി. അതായത് നിങ്ങൾ സർക്യൂട്ടിനെ അനലൈസ് ചെയ്യാനാണ് നമ്മൾ സർക്യൂട്ട് തിയറി ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്രമാത്രം കറണ്ട് ഒഴുകുന്നു, എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ സർക്യൂട്ട് ഡിസൈനിങ് എന്ന് പറയുന്നത് എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നിങ്ങളൊരു സർക്യൂട്ട് ഉണ്ടാക്കിയാൽ ആദ്യം നിങ്ങൾ ആ സർക്യൂട്ടിനെ ഡിസൈൻ ചെയ്യണം. ഇപ്പോൾ പർട്ടിക്കുലർ കമ്പോണൻ്റ് ഉണ്ട്, ഇറ്റ് ഈസ് എൽ ഇ ഡി ബൾബ് അല്ലെങ്കിൽ ഒരു സ്പീക്കർ. അപ്പോൾ എത്രമാത്രം അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ, എത്രമാത്രം കറണ്ട് ആ പർട്ടിക്കുലർ ഡിവൈസിൽ കൂടി ഒഴുകണം അല്ലെങ്കിൽ എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകണം എന്നൊക്കെ ഉള്ളത് നിർണ്ണയിക്കുന്നതാണ് ഈ സർക്യൂട്ട് ഡിസൈൻ. അപ്പോൾ നന്നായിട്ട് ഒരു സർക്യൂട്ടിനെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ട് തിയറികളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു തിയറമാണ് തെവിനിൻസ് തിയറം. നമ്മൾ തെവിനിൻസ് തിയറത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് വി വിൽ ലേൺ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് തെവിനിൻസ് തിയറം ഇൻ സർക്യൂട്ട് തിയറി. എന്ത് ഇമ്പോർട്ടൻസ് ആണ് തെവിനിൻസ് തിയറത്തിന് സർക്യൂട്ട് തിയറിയിൽ ഉള്ളത്? എന്താ തെവിനിൻസ് തിയറം ഇല്ലായിരുന്നു എങ്കിൽ സർക്യൂട്ട് തിയറിയിൽ എന്ത് ഡിഫിക്കൽട്ടി നമ്മൾ ഫേസ് ചെയ്യും? അത് ആദ്യം പഠിച്ചെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് തെവിനിൻസ് തിയറത്തിന് വളരെ ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഡിഫിക്കൽട്ടി നമുക്ക് വന്നു, ആ ഡിഫിക്കൽട്ടി സോൾവ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ടൂളാണ് തെവിനിൻസ് തിയറം എന്നത് പഠിച്ചു വയ്ക്കുക. അല്ലാതെ ഡോൺ ലേൺ ജസ് എ തിയറം, ഒരു തിയറം മാത്രമാണ് തെവിനിൻസ് അല്ലെങ്കിൽ അതൊരു തിയറട്ടിക്കൽ ഇതായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. പല പ്രാക്ടിക്കൽ പർപ്പസിനും നമുക്ക് വളരെ എളുപ്പത്തിൽ സർക്യൂട്ടിനെ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തിയറമാണ് തെവിനിൻസ് തിയറം. അതിനകത്ത് തിയറം ഇസ് ദയർ നോട്ടൻസ് തിയറം, അത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. ഞാൻ പറഞ്ഞു സർക്യൂട്ട് തിയറിയിൽ ഒരുപാട് സർക്യൂട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. സപ്പോസ് ഇസ് എ സർക്യൂട്ട്, യു ഹാവ് എൻ ഇ എം എഫ് സോഴ്സ്, ആർ വൺ റെസിസ്റ്റൻസ്, ആർ ടു റെസിസ്റ്റൻസ്, ആർ ത്രീ റെസിസ്റ്റൻസ്. സോ ദിസ് ഇസ് ദീസ് ആർ ദ ടു ടെർമിനൽസ് എ ആൻഡ് ബി, ആൻഡ് യു ഹാവ് കണക്റ്റഡ് എ ലോഡ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഈ ലോഡ് റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞു അത് സർക്യൂട്ടിന്റെ ഭാഗമല്ല, നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ലോഡ് റെസിസ്റ്റൻസ്. എന്തുമാകാം, ഒരു ബൾബാകാം, ഒരു സ്പീക്കർ ആകാം, എന്തുമാകാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തി വന്നപ്പോൾ യു ഹാവ് ടു, നിങ്ങളൊരു ഒരു കണ്ടീഷനിൽ എന്ന് എന്തെന്നും ചോദിച്ചാൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് ലോഡ് റെസിസ്റ്റൻസ് ആർ എൽ. ഇഫ് യു ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ്, നിങ്ങൾക്ക് പല റെസിസ്റ്റൻസ് വാല്യൂം അവിടെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കറണ്ട് കണ്ടുപിടിക്കേണ്ട ഒരു ദൗത്യമാണ് നിങ്ങൾക്കുള്ളത്. സോ യു ആർ ജസ്റ്റ് എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് ഡിഫറെൻറ്റ് ലോഡ്. നമുക്ക് അങ്ങനത്തെ ഓരോ സിനേറിയോ സർക്യൂട്ട് ഡിസൈനിൽ വരാം. കേൾക്കുമ്പോൾ എളുപ്പമാണ്, എന്താണ് ഫസ്റ്റ് നിങ്ങളിവിടെ ഒരു 10 ഓം കൊടുത്തു, രണ്ടാമത് നിങ്ങളൊരു 50 ഓം കൊടുത്തു. പക്ഷേ ഓരോ തവണയും യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് ടെർമിനൽ. എന്നിട്ട് അതിലെ ഏറ്റവും നല്ല കറണ്ട് ഫ്ലോ ചെയ്യുന്നത് വെച്ചായിരിക്കണം നിങ്ങൾ ആ ഡിസൈൻ ചെയ്യേണ്ടത്. അതായിരിക്കണം, അതായിരിക്കട്ടെ നിങ്ങളുടെ എയിം. നിങ്ങൾക്ക് ആ ഒരു ടാർഗറ്റ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഡിഫറെൻറ്റ് ലോഡ് റെസിസ്റ്റൻസ് ഇവിടെ കൊടുത്തുകൊണ്ട് ഓരോ സമയമുള്ള കറണ്ട് ഫ്ലോ കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കിക്കേ, ഈവൻ ദോ ദ സർക്യൂട്ട് ഇസ് വെരി സിമ്പിൾ, ആകെ 3 റെസിസ്റ്റൻസേ ഉള്ളൂ, ഒരു ലോഡ് റെസിസ്റ്റൻസ് നിങ്ങൾ കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ആർ എല്ലിൽ കൂടി കറണ്ട് ഒഴുകുന്നത് എങ്ങനെ എന്നത്, യു ക്യാൻ യൂസ് ദി കിർചോഫ്സ് കറണ്ട് ലോ, ദാറ്റ് മെഷ് കറണ്ട് ഫോർമുല, ഓർ യു ക്യാൻ യൂസ് മിൽമാക്സ് തിയറം. ഒരുപാട് തിയറം ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു മെഷ് കറണ്ട് ഫോർമുല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ആമിൽ കൂടിയുള്ള കറണ്ടാണ് ഒഴുകെ കണ്ടുപിടിക്കേണ്ടത്. ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് വൺ, അതായത് നിങ്ങൾക്കറിയാം ഇത് ഐ എന്ന് പറയുന്ന ഒരു കറണ്ടാണ് ഈ സോഴ്സ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ വെച്ച് അത് ഐ വൺ ആയിട്ടും ദെൻ ഐ ക്യു ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും. ഈ ഐ ക്യു എന്ന് പറയുന്ന കറണ്ടാണ് ആറിൽ കൂടി വരുന്നത് അല്ലേ. അങ്ങനെ ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ നമ്മളൊരു മെഷ് കറണ്ട് ഫോർമുലയൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്തു. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ആമിലെ കറണ്ട് കണ്ടുപിടിക്കാൻ ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഓരോ തവണ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ കറണ്ട്. ഈവൻ ദോ ഇഫ് യു ആർ യൂസിംഗ് മിൽമാക്സ് തിയറം, അവിടെയും നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും, കറണ്ട് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം ഈ ഇ എം എഫ് സോഴ്സ് നിങ്ങൾക്ക് ഓരോ ആമിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ റെസിസ്റ്റൻസ്, റൈറ്റ്? നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും, ടോട്ടൽ റെസിസ്റ്റൻസ്. അങ്ങനെ ആണെങ്കിൽ ആദ്യം ഇതിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കേണ്ടി വരും. അപ്പം ഇതും ഇതും സീരീസ് ആണ്, ദിസ് വൺ ഇസ് പാരലൽ വിത്ത് ആർ ടു, ആ പാരലൽ കോമ്പിനേഷൻ ഇസ് സീരീസ് വിത്ത് ആർ വൺ അല്ലേ. ഇതും ഇതും സീരീസ്, ആ സീരീസ് കോമ്പിനേഷൻ ആർ ടുമായിട്ട് പാരലൽ, ആ പാരലൽ കോമ്പിനേഷൻ ആർ വണ്ണുമായിട്ട് സീരീസ്. അപ്പൊ യു ഹാവ് ടു യു വിൽ ഗെറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ബി ബൈ ആർ, ടോട്ടൽ ഇ എം എഫ് ബൈ റെസിസ്റ്റൻസ്.
എന്നിട്ട് നിങ്ങൾക്ക് ഓരോ തവണയും ആർ എൽ കൂടി ഉള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് ട്രയൽ കണ്ടുപിടിച്ചു 100 ohm കൊടുത്തുകൊണ്ട്. അടുത്ത ട്രയൽ ഇഫ് യു ഹാവ് ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ടു 200 ohm, പിന്നെയും നിങ്ങൾ ഈ പ്രോസസ്സ് മുഴുവനും ചെയ്യണ്ടേ. അതായത് ആർ എല്ലിനെ മാറ്റി 200 ഇട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം വളരെ എളുപ്പത്തിൽ കിട്ടത്തില്ല, ഡിഫിക്കൽട്ടി ലെവൽ പിടി കിട്ടിയോ. ഓരോ തവണയും അപ്പം ഇത് 10 ohm ആയിരിക്കട്ടെ, ആദ്യം 10+100 അതിന്റെ പാരലൽ, അത് പിന്നെ സീരീസ്. അടുത്ത തവണ നിങ്ങൾ 100 200 മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാൽക്കുലേഷൻ വെച്ച് മാറ്റാൻ പറ്റില്ല, യു ഹാവ് ടു റിപ്പീറ്റ് ദ ഹോൾ സ്റ്റെപ്പ്. അവിടെ നിങ്ങൾക്ക് 10+200 പിന്നെ ഇതിന്റെ പാരൽ കോമ്പിനേഷൻ സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ ഓരോ അങ്ങനെ നിങ്ങളൊരു 50 തവണ നിങ്ങൾ ഇത് ചെയ്യുന്ന വെക്കുക. എന്ത് ചെയ്യേണ്ടി വരും, ഈ 50 പ്രാവശ്യം യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആൻഡ് ടോട്ടൽ കറന്റ്. അതൊരു വലിയ ടിഡിയസ് ജോബാണ് അല്ലേ നിങ്ങൾക്ക്, ഓരോ തവണയും നിങ്ങൾ ഇത് ചെയ്ത് വരിക. ഇതിന് പകരം സംഹവ് ഇഫ് യു ക്യാൻ റീപ്ലേസ് ദ ടോട്ടൽ സർക്യൂട്ട് വിത്ത് ആൻ ഇക്വലന്റ് സർക്യൂട്ട്, നിങ്ങൾക്ക് ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ സാധിക്കുന്നു. കാരണം ഈ 50 ട്രയലിലും അപ് ടു ദിസ് പോയിന്റ് ഓൾ ആർ സെയിം, ആർ 1 ഈസ് സെയിം, ആർ 2 ഈസ് സെയിം, ആർ 3 ഈസ് സെയിം, ഈ ഈസ് സെയിം. 50 ട്രയലിലും ഇതെല്ലാം സെയിം, ആര് മാത്രമേ മാറിയിട്ടുള്ളൂ, ആർ എല്ലിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ മാറ്റം വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇങ്ങനൊരു സർക്യൂട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ദേർ ഇസ് എ ബാറ്ററി ഇ, ആ ഇ എന്ന് പറയുന്ന ഒരു എഫക്റ്റീവ് EMF ആണ്, ദാറ്റ് മേ നോട്ട് ഈക്വൽ ടു ദി സി, ഒരു എഫക്റ്റീവ് EMF ആണ് ഈ 0. എന്നിട്ട് ഈ R1 ഉം R2 ഉം R3 എല്ലാം കൂടെ ചേർത്ത് യു ഫൈൻഡ് ഔട്ട് ആൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R0. സംഭവം ഇഫ് യു ആർ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ആൻ എഫക്റ്റീവ് EMF E0 ആൻഡ് ആൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R0 ഇൻ ഓൾ ദീസ് 50 ട്രയൽ, ഈ 50 ട്രയലിലും ആര് മാറത്തില്ല, E0 മാറത്തില്ല, R0 മാറത്തില്ല, ആര് മാത്രമേ ഇവിടെ മാറുന്നുള്ളൂ, ആൻഡ് ദിസ് ഇസ് ദ ടെർമിനൽ A ആൻഡ് B, ആര് മാത്രമേ ഇവിടെ മാറുന്നുള്ളൂ, നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന RL മാത്രമേ ഈ 50 ട്രയലിലും മാറുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ട്രയലിൽ യു ആദ്യത്തെ ട്രയലിൽ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചു വാട്ട് ഇസ് ദ എഫക്റ്റീവ് EMF E0 ആൻഡ് വാട്ട് ഇസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R0. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ട്രയലിൽ വാട്ട് ഇസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ RL, ഈ RL ൽ കൂടി ഒഴുകുന്ന കറന്റ് എത്രയായിരിക്കും, എത്രയായിരിക്കും, സിമ്പിൾ, ദ കറന്റ് I എന്ന് പറയുന്നത് EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, വാട്ട് ഇസ് EMF ഹിയർ, E0 ബൈ R0 പ്ലസ് R. ഫസ്റ്റ് ട്രയൽ RL 100 ohm കൊടുത്തു, and here you got what is R0 there, so you just find out R0 plus 100. അടുത്ത സെക്കൻഡ് ട്രയൽ നിങ്ങൾ എത്ര ohm കൊടുത്തു എന്നാ പറയുന്നത്, 200 ohm. നിങ്ങൾ നേരത്തെ ചെയ്ത് എത്ര കണ്ടുപിടിക്കിയല്ലോ, ഒരിക്കൽ കൂടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു, ഒരിക്കൽ കൂടെ ടോട്ടൽ കറന്റ് കണ്ടുപിടിച്ചു, നിങ്ങൾ മെഷ് കറന്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, യു ഫൗണ്ട് ഔട്ട് വാട്ട് ഇസ് ദി കറന്റ് ഫ്ലോയിങ് ത്രൂ RL. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അഗൈൻ ഹിയർ I ഈക്വൽ ടു E0 ഈസ് സെയിം, R0 ഈസ് സെയിം, യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് വിത്ത് 200. RL വരെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, 200 കൊടുത്താൽ മതി. സോ ഈ 50 ട്രയലിലും ജസ്റ്റ് ഇമാജിൻ എത്രമാത്രം ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ജോബ് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തു. ഇങ്ങനൊരു സർക്യൂട്ട് നിങ്ങൾക്ക് എന്താണ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റിയിരുന്നുണ്ട്, റീപ്ലേസിംഗ് ഈ വിത്ത് എഫക്റ്റീവ് EMF E0, റീപ്ലേസിംഗ് ഓൾ അതർ റെസിസ്റ്റൻസ് അതർ ദാൻ ദാറ്റ് ലോഡ് റെസിസ്റ്റൻസ് വിത്ത് R0. ദെൻ നൗ യു അണ്ടർസ്റ്റുഡ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു സോൾവ് ദ സർക്യൂട്ട്, ടു സോൾവ് ദ സർക്യൂട്ട്, to solve how what is the current flowing through a particular load resistance. ഇതും പിടി കിട്ടി, ആ ഒരു ഈസിനെസ് നിങ്ങൾക്ക് പിടി കിട്ടി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സർക്യൂട്ടിനെ മാറ്റാൻ ഉപകരിക്കുന്ന ഒരു തിയറമാണ് തെവിനിസ് തിയറം. സോ തെവിനിസ് തിയറം വിൽ ടെൽ യു വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് E0 ആൻഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് R0. തെവിനിസ് തിയറം വേറെ ഒന്നുമല്ല പറയുന്നത്, തെവിനിസ് തിയറം പറയുന്നത് എത്ര കോംപ്ലക്സ് നെറ്റ്വർക്ക് ഉണ്ടായിക്കോട്ടെ, ആ കോംപ്ലക്സ് നെറ്റ്വർക്കിനെ നിങ്ങൾക്ക് ഒരു എഫക്റ്റീവ് EMF സോഴ്സിനെയും ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസുമായിട്ട് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹൗ ടു ഫൈൻഡ് E0 ആൻഡ് ഹൗ ടു ഫൈൻഡ് R0 ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ തെവിനിസ് തിയറം. ഇപ്പൊ നിങ്ങൾക്ക് പിടി കിട്ടിയോ തെവിനിസ് തിയറം എളുപ്പമാണ് അല്ലെങ്കിൽ പ്രയോജനമാണെന്നുള്ള സർക്യൂട്ട് തിയറി. സോ ദിസ് ഇസ് വെരി യൂസ്ഫുൾ ടു സോൾവ് എ പർട്ടിക്കുലർ സർക്യൂട്ട്. അപ്പം എപ്പോഴാണ് തെവിനിസ് തിയറം യൂസ് ചെയ്യുന്നത്, സപ്പോസ് ഇഫ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ എ load resistance under different condition or using under different value, you can use the Thevenin theorem to solve that particular scenario. ഒരു ലോഡ് റെസിസ്റ്റൻസിൽ കൂടി ഒരുപാട് അല്ലെങ്കിൽ പല ലോഡ് റെസിസ്റ്റൻസിൽ കൂടി നിങ്ങൾക്ക് കറണ്ട് ഫ്ലോ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് തെവിനിസ് തിയറം. സോ ദിസ് ദ യൂസ് ഓഫ് ദ തെവിനിസ് തിയറം, ഇറ്റ് വിൽ ഹെൽപ് യു ടു ഫൈൻഡ് ഔട്ട് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ എ പർട്ടിക്കുലർ ബ്രാഞ്ച് ഇഫ് യു ചേഞ്ച് ഡിഫറെൻറ്റ് ലോഡ് റെസിസ്റ്റൻസ്. So the theorem states that this
This is very important. The theorem states that any two terminal network containing a number of EMF sources and resistance. Any two terminal means here two terminals are there, A and B. So any two terminal network containing a number of EMF sources. Suppose if you have another EMF source in this branch, ഇവിടെ ഇപ്പോ നിങ്ങൾക്ക് ഒരു EMF സോഴ്സ് ഏ ഉള്ളൂ. പക്ഷേ ചില സർക്യൂട്ടിൽ ഒന്നിലധികം EMF സോഴ്സ് ആ സർക്യൂട്ടിൽ വരും. So a number of EMF sources and a number of resistors. ഒരുപാട് EMF സോഴ്സസും ഒരുപാട് റെസിസ്റ്റൻസും ഉള്ള ഒരു ടു ടെർമിനൽ നെറ്റ്വർക്ക് ഉണ്ടെന്ന് വെക്കാം. So any two terminal network containing a number of EMF sources and resistors can be replaced by an equivalent series circuit. Having an equivalent resistance E0 in series with an equivalent resistance R0. So any two terminal network containing a number of EMF sources and resistance can be replaced by what? A series circuit having an equivalent EMF E0 in series with a resistance. Hence it is called a series circuit. Or equivalent EMF in series with R0. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ആറില്ല. അപ്പൊ ദിസ് ആർ ടു ടെർമിനൽ നെറ്റ്വർക്ക്. എ നമ്പർ ഓഫ് EMF സോഴ്സസ് ആൻഡ് റെസിസ്റ്റൻസ് ആർ ദേർ. സോ ഇറ്റ് ക്യാൻ ബി ഇക്വലന്റ് ടു വാട്ട്? എ സീരീസ് സർക്യൂട്ട് വിത്ത് ആൻ EMF E0 ഇൻ സീരീസ് വിത്ത് ആർ സീറോ. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് E0 ആൻഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആർ സീറോ? അതാണ് തെവിനിൻസ് തിയറം നമുക്ക് പറയുന്നത്. സോ ദ വാല്യൂ ഓഫ് E0, ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ആർ ഇസ് ദേർ. Suppose the question RL is there. So what is E0? It is nothing but it is the open circuit voltage between the two terminals A and B. When you remove that load resistance, it is the open circuit voltage between A and B when the load resistance RL is removed. നിങ്ങൾ എന്ത് ചെയ്യണം ആ സമയം? നിങ്ങൾക്ക് E0 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ you have to remove this RL. You have to remove this RL and find out the what is the open circuit voltage between A and B. So this is E0. So E0 is the open circuit voltage between A and B when the load resistance RL is removed. And second, what is R0? R0. Again, R0 is the open circuit resistance between A and B when all the sources are replaced by their internal resistance. So it is open resistance between or open circuit resistance between A and B when all the EMF sources are replaced by their internal resistance, if any. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഏതാ ഈ വോൾട്ടേജ് സോഴ്സിനെ കറണ്ട് സോഴ്സ് ആക്കുന്ന സമയത്തും വി ലേൺ ദിസ് പർട്ടിക്കുലർ കണ്ടീഷൻ. അപ്പൊ നിങ്ങൾക്ക് ആർ സീറോ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റീഡ്രോ ദിസ് ഫിഗർ. സോ ഫസ്റ്റ് യു ഹാവ് ടു റിമൂവ് ദിസ് ആർ എൽ. നിങ്ങൾ ആർ എൽ റിമൂവ് ചെയ്യുക. ദെൻ സോ ദിസ് ഇസ് ആർ വൺ, ദിസ് ഇസ് ആർ ടു, ആൻഡ് ദിസ് ഇസ് ആർ ത്രീ. And just remove the load resistance RL from between A and B. എന്നിട്ട് എന്തും കൂടെ ചെയ്യണം? You have to replace or you have to replace the EMF sources with their internal resistance. If നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റേണൽ റെസിസ്റ്റൻസ് ആ സോഴ്സിന് ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. ഇല്ലെങ്കിൽ ജസ്റ്റ് ഷോർട്ട് ആ സർക്യൂട്ടിന് എന്ത് ചെയ്യുക? ഷോർട്ട് സർക്യൂട്ട്. Now you just find out what is the resistance between A and B. Just find out what is the resistance between A and B. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഫോർ ഗെറ്റിംഗ് ഈ സീറോ ജസ്റ്റ് ഓപ്പൺ സർക്യൂട്ട് ദ വോൾട്ടേജ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആൻഡ് ദെൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ സർക്യൂട്ട് വാട്ട് ഇസ് ദ വോൾട്ടേജ് ദാറ്റ് അപ്പിയേഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇറ്റ് ഇസ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആൻഡ് ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ആർ സീറോ, ഇറ്റ് ഇസ് സിമ്പിൾ. ജസ്റ്റ് ഫൈൻഡ് ഔട്ട് വാട്ട് ദ ഓപ്പൺ സർക്യൂട്ട് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി വെൻ ദ EMF സോഴ്സസ് ആർ റീപ്ലേസ് വിത്ത് ദെയർ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇൻ ദിസ് വേ യു ക്യാൻ കാൽക്കുലേറ്റ് ഈ സീറോ ആൻഡ് ആർ സീറോ. Clear? So this is the Thevenin's theorem. So Thevenin's theorem states that any two terminal network containing a number of EMF sources and resistance can be replaced by an equivalent series circuit having an EMF source E0 in series with R0. E0 is nothing but it is the open circuit voltage between A and B when the load resistance RL is removed, and R0 it is the open circuit resistance between A and B when the EMF sources are replaced by their internal resistance, if any. നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം what is E0 നമുക്ക് കണ്ടുപിടിക്കാം. Okay. So first we are going to find out what is E0, what is the equivalent EMF. E0 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. So
പ്രോബ്ലം എല്ലാം ചോദിക്കും. ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ഫോർ ദി എസ്എ പാർട്ട് ആൻഡ് ദ പ്രോബ്ലം. സോ ഫസ്റ്റ് ആർ എൽ എന്ന് പറയുന്ന റെസിസ്റ്റൻസിൽ കൂടിയുള്ള കറണ്ട് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഇസ് ദ ലോഡ് റെസിസ്റ്റൻസ് ആർ എൽ. ടു ഫൈൻഡ് ഇ സീറോ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു റിമൂവ് ദാറ്റ് ലോഡ് റെസിസ്റ്റൻസ്. സോ യു ഹാവ് ടു റീഡ്രോ ദിസ് ഫിഗർ. നിങ്ങൾ ഈ സർക്യൂട്ട് ഒരിക്കൽ കൂടെ വരയ്ക്കുക. സോ ടു ഫൈൻഡ് ഇ സീറോ യു ജസ്റ്റ് റിമൂവ് ദ ലോഡ് റെസിസ്റ്റൻസ്. നിങ്ങൾ നോക്കിക്കേ, എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഏത് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്? Whether it is across R3 across ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും. കാരണം R3 ഇപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല, കാരണം കറണ്ട് അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നില്ല, കറണ്ടിന്റെ ഡാഷ് ഇത്രയേ ഉള്ളൂ. പക്ഷേ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള വോൾട്ടേജ് ആർക്ക് അക്രോസ് ആയിട്ട് കിടക്കുക? ഈ R2 അക്രോസ് ആയിട്ട് കിടക്കും. ശരിയാണോ? എയ്ക്കും ബിക്കും അക്രോസ് ആയിട്ടുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഇങ്ങനെ നോക്കിയാൽ ആർക്ക് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് ആണ്? R2 അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് ആണ്. സോ ദിസ് V0 ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു ദി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? വാട്ട് ഈസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 കണ്ടുപിടിച്ചാൽ മതി. യു വിൽ ഗെറ്റ് വാട്ട് ദ വാല്യൂ ഓഫ് E0. അപ്പോൾ E0 എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ഈ ഡ്രോപ്പ് ഈ രണ്ട് ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഓഫ് ഏത് റെസിസ്റ്റൻസിന് അക്രോസ് വരുമെന്ന് നോക്കിയാൽ ഇറ്റ് ഈസ് അക്രോസ് R2. നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2. അങ്ങനെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ കറന്റ് അല്ലേ? ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണ്ടേ? കാരണം ഒഴുകുന്ന കറണ്ട് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ക്ലിയർ? I എന്ന് പറയുന്ന കറണ്ട് R1 കൂടിയും R2 കൂടിയുമാണ് ഒഴുകി വരുന്നത്. എന്നിട്ട് ആ കറണ്ടിൽ നിന്നും എത്രമാത്രം R2 അക്രോസ് ഡ്രോപ്പ് വരുന്നു അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ R1 ആൻഡ് R2. സോ ഇവിടെ R1 കൂടി ഒഴുകുന്ന കറണ്ട് തന്നെയാണ് R2 കൂടി ഒഴുകുന്നത്, കാരണം ഇങ്ങോട്ട് കറണ്ട് ഇല്ല. നേരത്തെ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ടാണ് കറണ്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്തത്. ഇപ്പം ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്, അതുകൊണ്ട് തന്നെ കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യത്തില്ല. ഉള്ള കറണ്ട് R2 കൂടി തന്നെ ഒഴുകിക്കൊള്ളും, R2 കൂടി തന്നെ ഒഴുകും. സോ വാട്ട് ഇസ് ദ കറണ്ട് ത്രൂ R2? IR2. സോ കറണ്ട് ത്രൂ R2 വാട്ട് ഇസ് ദ ഫോർമുല? കറണ്ട് ഇറ്റ് ഈസ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. വാട്ട് ഇസ് ദ വോൾട്ടേജ് ഹിയർ? ഇറ്റ് ഈസ് EMF. വാട്ട് ഇസ് ദ റെസിസ്റ്റൻസ് ഹിയർ? ടോട്ടൽ റെസിസ്റ്റൻസ്. എത്ര റെസിസ്റ്റൻസ്? ആ കറണ്ട് പോകുന്ന റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? R1 R2 ആൻഡ് ഇറ്റ് ഇസ് ഇൻ സീരീസ്, റൈറ്റ്? R1 കൂടി ഒഴുകുന്ന കറണ്ട് തന്നെ R2 കൂടിയും ഒഴുകും. സോ R1 പ്ലസ് R2. ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം ഇവിടെ പാരലാണ്, സോറി ഇവിടെ സീരീസ് അല്ല, കാരണം R1 കൂടി ഒഴുകുന്ന കറണ്ട് അല്ല R2 കൂടി ഒഴുകുന്നത്, ബ്രാഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അതല്ല, R1 കൂടി ഒഴുകുന്ന കറണ്ട് ആണ് R2. സെയിം സർക്യൂട്ട് ഒരു R ൽ മാറിയപ്പോൾ വന്ന വ്യത്യാസം. അപ്പോൾ R1 R2 സീരീസ് ആണ്. സോ യു വിൽ ഗെറ്റ് വാട്ട് ഇസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ R2? ഇറ്റ് ഇസ് E/R1+R2. Then what is the voltage across R2? VR2. Voltage. Current into resistance. What is the current here? E/R1+R2. Into resistance. ഏത് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് നമുക്ക് വേണ്ടത്? R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. സോ VR2 is E/R1+R2 into R2. മനസ്സിലായോ? വോൾട്ടേജ് അക്രോസ് R2 ആണ് നമുക്ക് വേണ്ടത്. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ കറണ്ട് ഇൻറ്റു ദാറ്റ് റെസിസ്റ്റൻസ്. സോ E/R1+R2 × R2. ഇത് എന്ത് തന്നെയാണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് ദി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് E0. ഇത് ആര് തന്നെയാണ്? E0 തന്നെയാണ്. സോ വി ഗോട്ട് E0. E0 ഈക്വൽ ടു E/R1+R2 × R2. നേരത്തെ പറഞ്ഞു E0 ഇസ് നോട്ട് ഈക്വൽ ടു E0. നിങ്ങൾ ഈ 50, ഞാൻ നേരത്തെ പറഞ്ഞ 50 ട്രയൽ നിങ്ങൾ ചെയ്യുമ്പോഴും യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് E0 ഫസ്റ്റ്. E0 കണ്ടുപിടിച്ചിട്ട് ബാക്കി 50 ട്രയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. സോ ഹിയർ E0 വാല്യൂ ഇസ് E/R1+R2 × R2. എന്ത് കിട്ടി? E0 കിട്ടി. നെക്സ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് R0. നിങ്ങൾക്ക് അടുത്ത് ആരെ കണ്ടുപിടിക്കണം? R0. എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ് R0? ഇറ്റ് ഈസ് ദി ഓപ്പൺ സർക്യൂട്ട് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി വെൻ ദ EMF സോഴ്സ് ആർ റീപ്ലേസ്ഡ് ബൈ ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇപ്പം നമുക്കിതൊരു ഐഡിയൽ കണ്ടീഷൻ ആയതുകൊണ്ടാണ് വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ EMF ഈസ് 0. അപ്പം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ഇന്റേണൽ റെസിസ്റ്റൻസ് ഒന്നുമില്ല.
അങ്ങനെയാണ് യു ഹാവ് ടു റീഡ് ഓൾ ദിസ് ഫിഗർ അപ്പം ഇ എം എഫ് ഇല്ല ഫ്ലോസ് ഇല്ല അഗൈൻ ആർ വൺ ഈസ് ദെയർ ആർ ത്രീ ഈസ് ദെയർ ടെർമിനൽ എ ദെൻ ആർ ടു ഈസ് ഹിയർ ടെർമിനൽ ബി ആറിന് കൊടുക്കണോ ആറ് കൊടുക്കാൻ പാടില്ല സോ ദിസ് ഇസ് ആർ വൺ ദിസ് ഇസ് ആർ ടു ദിസ് ഇസ് ആർ ത്രീ You have to find out what is open circuit resistance between A and B. A ക്കും B ക്കും ഇടയ്ക്കുള്ള ഓപ്പൺ സർക്യൂട്ട് റെസിസ്റ്റൻസ് എത്രയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ എത്ര മാത്രം റെസിസ്റ്റൻസ് അവിടെ വരുന്നു എത്ര മാത്രം റെസിസ്റ്റൻസ് ഇവിടെ വരുന്നുണ്ട് വാട്ട് ഈസ് ആർ വൺ ആൻഡ് ആർ ടു ദേ ആർ ഇൻ പാരലൽ റൈറ്റ് ദേ ആർ വൺ ബി എൻഡും ഈ ആർ ടുവിന്റെ ഫസ്റ്റ് എൻഡും കണക്ട് ചെയ്തിട്ടുണ്ട് ആർ ടുവിന്റെ ഈ എൻഡും ആർ വണ്ടിന്റെ ഫസ്റ്റ് എൻഡും കണക്ട് ചെയ്തിട്ടുണ്ട് സോ ആർ വൺ ആൻഡ് ആർ ടു ആർ ഇൻ പാരലൽ അല്ലേ ഇതിന്റെ ഭാഗം വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാമല്ലോ ഇതല്ലേ ഇത് ഒരെൻഡ് ഇവിടെയും അടുത്ത എൻഡ് ഇവിടെയും കൊടുക്കും രണ്ട് എൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് സോ ദാറ്റ് ആർ വൺ ആൻഡ് ആർ ടു ആർ ഇൻ പാരലൽ സോ ആർ സീറോ എന്ന് പറഞ്ഞാൽ അടുത്ത ആർ സീറോ ഇറ്റ് ഈസ് ആർ വൺ പാരലൽ ആർ ടു ആർ വൺ പാരലൽ ആർ ടു അത് ആരുമായിട്ട് സീരീസ് ആണ് ആ പാരലൽ കോമ്പിനേഷൻ ഈസ് ഇൻ സീരീസ് വിത്ത് ആർ ത്രീ സോ ആർ വൺ പാരലൽ ആർ ടു പ്ലസ് ആർ ത്രീ ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ പാരലൽ സീരീസ് കോമ്പിനേഷൻ ഒരു രീതി ഇ എം എഫ് സോഴ്സ് ഉണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഒരേ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ റെസിസ്റ്റൻസ് സീരീസിലായിരിക്കും ബ്രാഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സീരീസിലല്ല പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും ഇനിയും അല്ലാതെ നോക്കേണ്ട നിങ്ങളുടെ ഓരോ റെസിസ്റ്റൻസിന്റെ ഓരോ എൻഡ് പോയിന്റ് നോക്കുക രണ്ട് റെസിസ്റ്റൻസിന്റെ ഫസ്റ്റ് എൻഡ് പോയിന്റുകളും ലാസ്റ്റ് എൻഡ് പോയിന്റുകളും ഒരുമിച്ച് കൊടുക്കുക അതായത് ഫസ്റ്റ് എൻഡ് പോയിന്റുകളും തമ്മിൽ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് എൻഡ് പോയിന്റുകൾ തമ്മിൽ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും പാരലൽ കോമ്പിനേഷൻ അപ്പം നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് ഉണ്ട് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് റീ ഡ്രോ അപ്പൊ ഇതിനെ ഈ ഒരു രീതിയിലേക്ക് വരച്ചാൽ ഇപ്പൊ ഞാൻ ഇത് എം ആണ് ഇത് എൻ ആണ് ഇത് കെ ആണ് അപ്പൊ ഞാൻ ആദ്യം ഫസ്റ്റ് റെസിസ്റ്റർ ആർ വൺ വരച്ചു സോ ദിസ് ഇസ് കെ ആൻഡ് ദിസ് ഇസ് എം അടുത്ത ആർ ടു വരച്ചു ആർ ടുന്റെ എം ആദ്യം തന്നെയാണ് എം തന്നെയാണ് സോ ദിസ് ഇസ് അഗൈൻ എം ആൻഡ് ദിസ് ഇസ് അഗൈൻ എം സോ എന്നും കെയും കണക്ട് ചെയ്തിട്ടുണ്ട് എമ്മും എമ്മും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊരു പാരലൽ അപ്പം ഇതേപോലെ റീഡ്രോ ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും സോ ഹിയർ ദ വാല്യൂ ഓഫ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ആർ വൺ പാരലൽ ആർ ടു പ്ലസ് ആർ ത്രീ സോ ആർ സീറോ ഈസ് നത്തിങ് ബട്ട് ദ പാരലൽ കോമ്പിനേഷൻ ഓഫ് ആർ വൺ ആൻഡ് ആർ ടു ഇൻ സീരീസ് വിത്ത് ആർ ത്രീ അങ്ങനെ ആവുമ്പോൾ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും ആർ സീറോ ഈക്വൽ ആർ വൺ പാരലൽ ആർ ടു എഫക്റ്റീവ് റെസിസ്റ്റൻസ് വൺ ബൈ ആർ ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു റെസിപ്രോക്കൽ എടുത്താൽ യു വിൽ ഗെറ്റ് ആർ വൺ R2 by R1 plus R2 plus R2. So, ഇത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ യു വിൽ ഗെറ്റ് വാട്ട്സ് ദ വാല്യൂ ഓഫ് ആർ സീറോ അപ്പം യു ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ഇ സീറോ ആൻഡ് യു ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് വാട്ട് ഈസ് ആർ സീറോ ഇ സീറോയും കിട്ടി ആർ സീറോയും കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ ഒരു സർക്യൂട്ടിന് നിങ്ങൾക്ക് എങ്ങനെ റീഡ്രോ ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഇ എം എഫ് സോഴ്സും ഇതും ഉണ്ടെങ്കിൽ റീപ്ലേസ് വിത്ത് എ സീരീസ് സർക്യൂട്ട് വിത്ത് എൻ ഇ എം എഫ് സോഴ്സ് ഇ സീറോ ഇൻ സീരീസ് വിത്ത് ആർ സീറോ ഇ സീറോയും ആർ സീറോയും കണ്ടുപിടിക്കാൻ ആര് പറഞ്ഞു തന്നു തെളിഞ്ഞ തീരം പറഞ്ഞു തന്നു ആൻഡ് യു കാൽക്കുലേറ്റഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഇ സീറോ ആൻഡ് ആർ സീറോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പകരം നിങ്ങൾ എന്ത് ചെയ്യുക യു ഹാവ് ടു റീഡ്രോ ദ ഇക്വിവലൻസ് സർക്യൂട്ട് നിങ്ങൾ എന്ത് വരയ്ക്കുക ഒരു ഇക്വിവലൻസ് സർക്യൂട്ട് വരയ്ക്കുക എല്ലാ ഇ എം എഫ് സോഴ്സിനും പകരം ഇ സീറോ ഇറ്റ് ഈസ് ഇൻ സീരീസ് വിത്ത് ആർ സീറോ ആർ സീറോ നിങ്ങൾക്കറിയാം ഇ സീറോ നിങ്ങൾക്കറിയാം So this is A and this is B and this is the load resistance which is connected between A and B. Redraw it. So SA angle up to this you have to explain. You have to draw the equivalent circuit given by the Thevenin's theorem. So it is easy now. What is the current through RL? And as I said, what is the current through RL is nothing but it is IL which is nothing but E0 by R0 plus R. E0 by R0 plus R. E0 by R0 plus R. ഇതിന്റെ പ്രയോജനം നമ്മൾ ആദ്യമേ മനസ്സിലാക്കി പ്രയോജനം നിങ്ങൾക്ക് ഒരുപാട് തവണ RL മാറ്റേണ്ടി വന്നാൽ യു ഹാവ് ടു യൂസ് ദിസ് വൺ E0യും R0യും ആദ്യം കണ്ടുപിടിച്ചേ ഉള്ളൂ കാരണം നിങ്ങൾ E0യും R0യും കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റെപ്പിലും യു ഡിഡ്ന്റ് യൂസ് R. ആറിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് ആറിൽ മാറ്റി എന്ന് പറഞ്ഞ് ആരൊക്കെ മാറത്തില്ല ഇ സീറോയോ ആർ സീറോയോ മാറത്തില്ല നിങ്ങൾക്ക് ഈ എക്സ്ട്രാ ഈ ഇക്വേഷൻ തന്നെ സിമ്പിൾ ഉപയോഗിക്കുക ഇ സീറോയും ആർ സീറോയും കോൺസ്റ്റന്റ് ആകുമ്പോൾ ഓരോ തവണ ആറിൽ കണ്ടുപിടിക്കുക ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ സിമ്പിൾ അല്ലേ
So this is the Thevenin's theorem. Hope you understand what is the Thevenin's theorem. Thevenin's theorem manasilakkiya mathram pora, what is the main use of this theorem? Endana Thevenin's theorem inde use. Adu manasilakkiyal mathrame idine ningalku valare gauravamayittu padikkan pattu. Allengil palappolum sambhavikkunnathu enna ee Thevenin's theorem onnokke kekkumbo namukku circuit solve cheyyanaye thonnilla. പക്ഷെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സർക്യൂട്ട് എളുപ്പത്തിൽ സോൾവ് ചെയ്യാനാണ് നമ്മൾ തെവിനിൻ തിയറം ചെയ്യുന്നത്. അതിൽ ഇങ്ങനെ രണ്ട് കൺവെർഷൻ വരുന്നു, എന്തിനാ ഈ സീറോയും ആർ സീറോയും കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി സ്റ്റെപ്പുകൾ ഈ നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ, നമ്മളിപ്പോ പ്രോബ്ലത്തിന് ഒരിക്കലേ ഉപയോഗിക്കുന്നുള്ളൂ, പ്രാക്ടിക്കൽ പർപ്പസ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയല്ല. യു കെൻ റൈറ്റ് എ പ്രോഗ്രാം ആൾസോ, തെവിനിൻ തിയറം ഉപയോഗിച്ച് നമുക്ക് സർക്യൂട്ട് പ്രോഗ്രാം ഒക്കെ എഴുതാൻ പറ്റും. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓരോ ലോഡ് റെസിസ്റ്റൻസ് മാറുമ്പോഴും കറണ്ട് വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.